ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥ പിഴവെന്ന് സർക്കാർ നിയമസഭയിൽ. ഹൈക്കോടതി 20 വർഷം ശിക്ഷാ ഇളവ് പാടില്ലെന്ന് പറഞ്ഞവരാണ് പ്രതികൾ. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടതെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മറുപടി നൽകിയത് എം പി രാജേഷ് ആയിരുന്നു. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുക എന്നത് സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ള വിഷയമായിരുന്നില്ല. തെറ്റായ പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം പി രാജേഷ് വ്യക്തമാക്കി. പ്രത്യേക ഇളവ് അനുവദിക്കരുതെന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് അർഹതയില്ല. ടി പി വധക്കേസിലെ ശിക്ഷാ തടവുകാരെ എങ്ങനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷ് വ്യക്തമാക്കി. പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല. എസ് സി നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് 20 വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ്. എസ് സി നമ്പർ 867/2012 നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല. പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി 22/6/2024 ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ്. അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ, നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ശ്രീ ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രീ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിലെ തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ ഇളവ് സംബന്ധിച്ച് 25/11/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിന് ലഭ്യമാക്കിയിരുന്നു. പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 3/6/24 ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പട്ടിക തയ്യാറാക്കിയപ്പോൾ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതരോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നതായും എം പി രാജേഷ് വ്യക്തമാക്കി. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിനാണ് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.